സിംഗറിന്റെ കുറുമ്പൻ കുട്ടൻ, നമ്മുടെ സ്വന്തം റിച്ച് കുട്ടൻ. വെൽക്കം ഋതുരാജ് ഓൺ സ്റ്റേജ്. ഞാൻ കണ്ടല്ലേ, ഞാൻ മേക്കപ്പ് റൂമിൽ വന്നപ്പോ കണ്ടല്ലേ, ഞാൻ പിടിച്ചു പറിച്ചല്ലോ നിന്റെ കയ്യിന്ന്. പാട്ട് പഠിക്കേണ്ട സമയത്ത് അവൻ ഹിന്ദിയിൽ എന്തോ ഒരു കളി കണ്ടോണ്ടിരിക്കും. കൊറച്ചു മുമ്പ് മൂഡ് ഓഫ് ആയിട്ടിരിക്കണ്ടായിരുന്നു, ഒന്നും കഴിച്ചില്ല. ഇപ്പൊ ഞാൻ ഉഷാറേ. കഴിച്ചാ? ഞാൻ കഞ്ഞി കുടിച്ചു. ചോദിക്കട്ടെ, അവിടെ മേക്കപ്പ് റൂമിന്റെ ഫ്രണ്ടിൽ വെച്ച് നിന്നെ അവിടെ പിടിച്ചിരുത്തി അച്ഛനും അമ്മയും എന്തൊക്കെയോ സീരിയസ് ആയിട്ട് പറഞ്ഞിരുന്നുണ്ടായിരുന്നല്ലോ, അതെന്താണ്? അത് അറിഞ്ഞേ പറ്റൂ. നീ എന്തോ കുരുത്തക്കേട് കാണിച്ചു, അതിന് വേണ്ടിട്ടുള്ള ക്ലാസ്. അതല്ല, നിങ്ങളോടൊക്കെ കുറച്ച് പുളുവൊക്കെ അടിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ നീ ചുമ്മാ പറഞ്ഞല്ലേ കഞ്ഞി കുടിച്ചു? കഞ്ഞി കുടിച്ചു ആണോ? കഞ്ഞിയുടെ കൂടെ എന്താ ചമ്മന്തിയോ? പക്ഷെ ഞാൻ അച്ഛനോടും അമ്മയോ കഞ്ഞി മാത്രം. ഉപ്പ് ഒന്നും ഇല്ലേ കഞ്ഞി? ഉപ്പിട്ടു. അതല്ല, ഉപ്പിട്ടു കഞ്ഞിക്ക്. കഞ്ഞിയുടെ കൂടെ കഞ്ഞിയുടെ ഉപ്പൊക്കെ ഇട്ടു. കഞ്ഞിയുടെ കൂടെ എന്താ അവിടെ പച്ചമുളകും? പച്ചമുളകൊന്നുമില്ലേ. ഏത് പാട്ടാ പാടുന്നേ? നീലാത്തിങ്കൾ ചിരിമായും. ഓസിക് പോയി അനുഗ്രഹം വാങ്ങിക്കടാ. భువనం కలలే మరిచి చూస్తోంది నయనం నీలో కలిసి రానందిన ప్రాణం ప్రేమా ఈ వింత కొత్త గంతిని. అప్ప చేటె పాటാണ്. ചേട്ടനുണ്ട്, വൈഫുണ്ട്, സൂക്ഷിച്ച് പാടിയില്ലേ ഉണ്ടല്ലോ, അടിച്ച് പിരിത്തളേ. ഞാൻ അന്ന് പറഞ്ഞില്ലേ എന്താണ്? ഞാൻ പ്രോമിസ് ചെയ്തതാ. പ്രോമിസ് ചെയ്തല്ലോ കഴിഞ്ഞ പ്രാവശ്യം. ആ, ശ്രദ്ധിച്ച് പാടണം. പാടുന്ന അഞ്ചു മിനിറ്റ് ശ്രദ്ധിച്ച് പാടണം. വേറെ എങ്ങും കഞ്ഞിയിലോ അല്ലെന്നുണ്ടെങ്കിൽ ഇഡലിയിലോ ഒന്നും പോവരുത്. ഇഡലിയല്ല, അതെ ഞാൻ പറഞ്ഞ പലഹാരങ്ങളിലോട്ട് പോവരുത്. പിന്നെ ആ ഹിന്ദി എന്താണ്, കോമഡി ഷോ? അതൊന്നും ശ്രദ്ധിക്കില്ല അവൻ. ഇപ്പൊ പാടാൻ പോവാണ്, ആരും ശല്യപ്പെടുത്തരുത്. നീലാത്തിങ്കൾ ചിരിമായും നിഷീദത്തിൻ
ഇവൻ ഇത് എന്താണ് സംഭവം? എനിക്ക് ഐ കുഡ് നോട്ട് കൺട്രോൾ മൈസെൽഫ് വെൻ ഐ ലിസൺ മൈ ഓൺ സോങ് ഇൻ എ ഡിഫറെന്റ് ഫോർമാറ്റ്. വേറെ അതിന്റെ തലങ്ങൾ ആ സോങ്ങിന് നമ്മള് ഇത് ഗായകര് രണ്ടുപേര് പാടി ചിത്ര പാടിയിട്ടുണ്ട്, ബിജു നാരായൺ പാടിയിട്ടുണ്ട്. അവരൊക്കെ നന്നായിട്ട് ബെസ്റ്റ് ആയിട്ട് തന്നെ പാടിയിരിക്കുന്നു. എനിക്ക് പോലും പറ്റില്ല ഏതാന്നറിയോ. നിശീത് അതെങ്ങനെയാണത്? എനിക്ക് പറ്റൂല അത്. നിശീത എന്ന് നമുക്ക് ഇത് ഫോഴ്സ് വരും. ഇത് പഠിപ്പിച്ചാ വരുന്നതല്ല, അർത്ഥം ആലോചിച്ച് അതിന്റെ ഭാവം ഉൾക്കൊണ്ട് പാടുക എന്നുള്ളത് ഇത് ദൈവീകമാണ്. ഇതിൽ അപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല. ഇവന്റെ പാരന്റ്സ് ദേ ആർ സോ ബ്ലെസ്ഡ്. ഇതിനെ കുറിച്ച് ഒന്നും പറയാനില്ല, എനിക്കില്ല, നത്തിങ് നോ കമന്റ്സ്. അവിടെ ഇവിടെയൊക്കെ ചില സംഗതികൾ അവൻ അവസാനം ഏതാണ് ഉഷസേ എന്നുള്ള സംഗതി, അതെങ്ങനെ അതിലൊക്കെ എന്താ സ്റ്റേജിൽ പാടുവല്ലേ, കമ്പ്യൂട്ടർ ഒന്നും അല്ലല്ലോ, മനുഷ്യനല്ലേ. വീണ്ടും പാടിയപ്പോ കറക്റ്റ് ആയല്ലോ, പെർഫെക്റ്റ് ആയിട്ട് പാടി. അതുപോലെ ഒന്നും നിന്നെ കുറിച്ച് പറയാനില്ല, നീയൊക്കെ എന്റെ പാട്ട് എല്ലാ പാട്ടും പാടിക്കോളൂ കേട്ടോ. പാട്ട് ആൾക്കാർ ശ്രദ്ധിക്കുമ്പോ ഈ പാട്ട് നല്ല പാട്ടാണെന്ന്. അപ്പൊ അപ്പോഴെങ്കിലും എല്ലാ പാട്ടും പാടണം. ആ അങ്ങനെയാണെങ്കിൽ വലിയൊരു സമ്മാനം ഞാൻ തരും. ഇതിന് മേളിൽ എന്ത് വേണം? ഇതിന്റെ സൃഷ്ടാവ് തന്നെ വന്നിട്ട് മോനെ കെട്ടിപ്പിടിക്കുന്നു, മോനെ എടുക്കുന്നു. എന്നിട്ട് കറക്റ്റായിട്ടുള്ള രണ്ട് പോയിന്റ്, അതിനകത്ത് എനിക്കും പറയാനുണ്ടായിരുന്ന രണ്ട് പോയിന്റ് ആണ് ചേട്ടന് വളരെ കൃത്യമായിട്ട് ആ പോയിന്റ് തന്നെ പറഞ്ഞു. നിന്റെ എന്താ മോഡുലേഷൻ, നീ എങ്ങനെയാണ് മോഡുലേറ്റ് ചെയ്യുന്നുള്ള കാര്യം നിനക്കും അറിഞ്ഞൂടാ, അത് ഞങ്ങൾക്കും അറിഞ്ഞൂടാ, ഇത് കേൾക്കുന്നവർക്കും അറിഞ്ഞൂടാ, നിന്റെ അച്ഛനും അറിഞ്ഞൂടാ, നിന്റെ അമ്മയ്ക്കും അറിഞ്ഞൂടാ. ഇതെങ്ങനോ നീ പാടുന്നു, ഞങ്ങൾ കേൾക്കുന്നു, ആസ്വദിക്കുന്നു. അതിഗംഭീരമായിരുന്നു അല്ലെ? ഈ ഈ പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു പോർഷൻ കൂടെ നന്നായിരുന്നെങ്കിൽ അതൊരു സംഭവമായിട്ട് മാറിയേനെ. ഇപ്പൊ നീ പാടിയപ്പോ കറക്റ്റ് ആയിട്ട് വന്നു. എന്താ നീ വേറെ എവിടെയാ ശ്രദ്ധിക്കുന്നേ? ഞാൻ നേരത്തെ പറഞ്ഞ പോർഷൻ ഒന്നും പഠിക്കാ, പല്ലേ പഠിക്കുക. സവർഷടാ ഇതെങ്ങനെടാ ഇത്? ഞാൻ ഈ പ്രായത്തിലൊക്കെ ഗോലി കളിച്ചു നടക്കുന്ന സമയം എനിക്ക് ചിന്തിക്കാൻ പോലും ഇങ്ങനെ ഒരു സ്റ്റേജിൽ ഇതുപോലെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സോങ് പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതും അവനറിഞ്ഞൂടാ ആരൊക്കെയാണ് മുമ്പിലിരിക്കുന്നതെന്നൊന്നും അറിഞ്ഞൂടാ. കാരണം ഇത് പാട്ട് ചെയ്ത ആൾ ഇരിക്കുന്നു, അദ്ദേഹത്തിന്റെ വൈഫ് ഇരിക്കുന്നു, ഞങ്ങളെ കുറച്ചുപേരിയിരിക്കുന്നു, ഓഡിയൻസ് ആയിട്ട് കുറെ പേരിയിരിക്കുന്നു. അവനിതൊന്നും നോക്കുന്നില്ല, അവനങ്ങ് പാടുന്നു. അവൻ കിട്ടിയാ കിട്ടി, പോയാ പോയി എന്നുള്ള രീതിയിലാണ്. കെ കെ പി പി ആയിട്ടാണ് പോകുന്നത്. എന്തായാലും സൂപ്പർ. ഇപ്പം ആ പോർഷൻ എടുത്തെടുത്ത് പാടുമ്പോഴത്തേ ഒന്നുകൂടെ ഭംഗി കൂടിക്കൂടി വരുന്നല്ലാതെ തെറ്റിപ്പോകുന്നില്ല നിനക്ക്. അത് മാത്രല്ല ശ്രീകുട്ട, ഇവൻ പാടുമ്പോ ഇതേ സംഗതി മറ്റു പലരും പാടാം, പക്ഷേ വെൻ ഹീ സിങ്സ് ഇവൻ പാടുമ്പോ അതിന്
ആ സംഗതിയെല്ലാം നമുക്ക് കിട്ടുന്നത് അതിന്റെ എക്സ്പ്രഷൻ ആണ് പുറത്തേക്ക് വരുന്നത്. ഭാവം അത് സംതിങ് വെരി എന്തോ അത്ഭുതം, എന്തോ ഒരു അത്ഭുതമുണ്ട്. ദൈവത്തിന്റെ ഒരു കയ്യൊപ്പാണ്, കയ്യൊപ്പാണ്, സംശയമില്ല. അപ്പൊ മോനെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഇത്തവണ കലക്കി നീ, നിന്റെ വേർഡ് കീപ്പ് ചെയ്തു. വെരി ഗുഡ്, വെരി ഗുഡ്. പ്രോമിസ്, പ്രോമിസ്. എന്താ പറഞ്ഞ, എന്താ നേരത്തെ ശ്രീമാൻ സാറിന് കൊടുത്ത എന്തായിരുന്നു? പ്രോമിസ് ആ പ്രോപിസ് ആ പ്രോമിസ്. കാറ്റ് പോണതാണ്, കാറ്റ്. റിച്ചുമുത്തേ, എന്താടാ എന്താടാ നീ പാടണേ? എനിക്ക് കുറച്ച് ക്ലാസ് എടുത്തരോ? എന്താണ് ഇതിന്റെ രഹസ്യം? രാവിലത്തെ കഞ്ഞിയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഞാനിവിടെ ഇരുന്ന ഇനി തൊട്ട് ഞാനൊരു രാവിലെ കഞ്ഞി കുടിച്ചാലോ എന്ന് ഇങ്ങനെ ആലോചിക്കായിരുന്നു. എന്റെ ചക്കരെ നന്നായി പാടിയിടാ. അത് ഞാൻ ഇനിയിപ്പോ ഞാൻ ഇതിലൊന്നും ഒന്നും പറയുന്നതിലൊരു ഒരു കാര്യമില്ല, കാരണം അത് അൾട്ടിമേറ്റ് ആയിട്ട് പറയേണ്ട ആള് പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾക്ക് എല്ലാവർക്കും അത് തന്നെയാ തോന്നിയത്. എന്റെ ചക്കര മുത്ത് തകർത്തു കിട്ടുന്ന അസലായി പാടി മുത്തേ. താങ്ക് യു. അയ്യോ, ഇത് എത്ര എത്ര ദിവസം കൊണ്ടാ മോനിത് പഠിച്ചെടുത്തേ? ഏത്? രണ്ടു ദിവസം. രണ്ടു ദിവസം കൊണ്ട് ഫുള്ള് കാണാണ്ട് ലിറിക്സ് ഒക്കെ പഠിച്ച് ട്യൂണൊക്കെ പഠിച്ച് അല്ലേ? പൊളിച്ചു ട്ടോ. താങ്ക് യു. ഐ ലവ് യു. ഐ ലവ് യു ടു. ഇതിന് ഞാൻ സ്ഥിരം തരുന്നത് പോലെ ഒരു കടി തരണ്ടേ നിനക്ക്? അല്ല, വേണ്ടേ? ഇല്ലെങ്കി ഇതിലൊരു പൂർത്തിയാവില്ല. ഇത് കഞ്ഞി കുടിച്ചില്ലേ? അവന്റെ വായത്തെ ഇഞ്ചി മിഠായി. ഈ ഇങ്ങനെ പാടിയ കഞ്ഞിയല്ല ബിരിയാണി കഴിച്ചു വന്നാലും ഞാൻ കടിക്കും. ഇതെന്തായിരുന്നു ഇവിടെ സംഭവിച്ചത്? ഒന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. ഈ പറഞ്ഞ പോലെ മുസേബച്ചൻ സാറ് തന്നെ 100-ൽ 101 മാർക്ക് കൊടുത്തു. ഇനി എന്താ ചക്കരെ പറയുന്നത്? നമ്മളൊക്കെ എനിക്കും ഈ പറഞ്ഞ പോലെ ചില സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഒരു നിമിഷം എന്റെ കണ്ണ് നിറഞ്ഞു വന്ന് ചില ഭാവങ്ങൾ നീ കൊടുക്കുമ്പോ ഉണ്ടല്ലോ, അതൊന്നും ഇവന്റെ അടുത്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അവൻ എന്താ ചെയ്യണമെന്ന് അവൻ എന്നെ അറിയില്ല. അല്ലെ, ഒരു കാര്യമില്ല, അവനെ നോക്കി ഞാനൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല, അവൻ എന്നെ അറിഞ്ഞുകൂടാ. അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടെന്ന് പറഞ്ഞാൽ ഇവൻ ഈ റിഹേഴ്സൽ സമയത്ത് തലചൊറിയും, നഖം കടിക്കും, എന്നിട്ട് ആ പാട്ട് തുടങ്ങാൻ നേരത്ത് അപ്പ സ്വിച്ച് ഇട്ടതുപോലെ, പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും അവൻ വേറെ എന്തെങ്കിലുമൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. പാട്ട് തുടങ്ങാൻ പിന്നെയും ഇതെങ്ങനെ ആ കുട്ടി ചെയ്യുന്നു എന്നുള്ളത് അറിഞ്ഞു. കടിക്കും ഞാൻ. ഇനി അടുത്ത കടി ഇവിടെയാണ്, ഇവിടെ അടുത്ത. ആ ആണ് ആവും ഞാൻ, കേട്ടല്ല. സൂപ്പർ ആണ് ചക്കര. ഒരു എന്തായിരുന്നു ഒന്ന് ആർക്കറിയാം. ഇതാണ് ഇതാണ് റിച്ചുവിന്റെ ഫിലോസഫി, ലൈഫ് ഫിലോസഫി എന്ന് തോന്നുന്നത്. റിച്ചു ഇങ്ങനെ ഇത്ര ഇങ്ങനെ ലൈവായിട്ട് പാടി ആസ്വദിക്കുന്നത്, ഐ എം സോ ഹാപ്പി. ഈ പിള്ളേർ ഇവിടെ എല്ലാവരും കുട്ടികൾ പാടുന്നത് കേൾക്കുന്ന ഐ തിങ്ക് ഇറ്റ്സ് എ മഹാഭാഗ്യം. സീരിയസ്ലി, ഈ കൊച്ചു മാലാഖമാര് വന്ന് പാടുന്ന പോലെയുണ്ട്. ആൻഡ് ഔസേപ്പച്ചൻ സാറ് പറഞ്ഞ പോലെ ഇത് ദൈവാനുഗ്രഹം അല്ലാതെ വേറൊരു എക്സ്പ്ലനേഷനും ഇല്ലല്ലേ? Yes, വേറെ ഒന്നുമില്ല, നമുക്ക് അതിനെ കുറിച്ച് ഒന്നും പറയാൻ അറിഞ്ഞുകൂടാ. ആൻഡ് ഇറ്റ് ഈസ് റിയലി ലൈക്ക് ഒരു ഗോഡ്സ് ഗിഫ്റ്റ്, നമ്മളിങ്ങനെ നേരിൽ കണ്ണിൽ കാണുന്ന പോലെ ഉണ്ട്. റിച്ചു എല്ലാ പ്രാവശ്യം പാടുമ്പോൾ അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ്. ഇപ്പൊ ഇത് പറയുന്നൊന്നും മനസ്സിലാവുന്നില്ലെന്ന് എനിക്കറിയാം. അവൻ അവിടെ വേറെ ഏതോ അതുകൊണ്ട് നമ്മൾ എത്ര സൂപ്പർലേറ്റീവ് ഇവനെ കുറിച്ച് പറഞ്ഞാലും
കാര്യമില്ല, നമ്മുടെ സന്തോഷം അവനെ ബാധിക്കില്ല. Go to his head. പിന്നെ ഒരു കാര്യം കൂടി പ്രത്യേകിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഇപ്പൊ ഇവൻ പാടുമ്പോ ആ പാട്ട് പാടിക്കേട്ടപ്പോ എനിക്കുണ്ടായ സന്തോഷം, അവൻ കൊച്ചു കുഞ്ഞായിട്ട് അത് പാടി എന്നുള്ളത് കൊണ്ടല്ല. ഇത്ര വലിയവരെ പാടിയാലും ആ പാട്ടിന്റെ അസസ്മെന്റ്, ആ പാട്ടിന് എന്ത് ഭാവം കൊടുക്കണം എന്നുള്ളത് അവൻ കൊടുക്കുന്നു. അതിന്റെ ആ ചെറുപ്പം കൊണ്ട് കൊടുത്തു എന്നുള്ളതൊന്നുമല്ല, എക്സാക്ട്ലി അതിന്റെ അപ്പുറത്തേക്ക് അൾട്ടിമേറ്റ് ഭാവം അതിന്റെ അപ്പുറത്ത് കൊടുക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ചിന്തിക്കാത്ത പല ഭാവങ്ങളും കൊടുത്തിട്ടുണ്ട്, പല സംഗതികളും മാറ്റി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വി ആർ നോട്ട് ആ ഒരു എസ്റ്റിമേഷനിലല്ല കാണുന്നത്. വളരെ ഇപ്പൊ ഇവൻ ഒരു എനിക്ക് തോന്നണ ഒരു 50 വയസ്സായിട്ടുള്ള അല്ലെങ്കിൽ ഒരു 35-40 ഇയേഴ്സ് വയസ്സായിട്ടുള്ള ഓൾഡ് ആയിട്ടുള്ള ഒരാളുടെ കൂടെ പാടിയാലും 42 ആയ അച്ഛന്റെ കൂടെ കോമ്പീറ്റ് ചെയ്യാനും ഇതിന് പറ്റും എന്നാണ് പറഞ്ഞു വരുന്നത്. ഒരേ കാറ്റഗറി, നോട്ട് ചൈൽഡ് കാറ്റഗറി. റിച്ചൂസേ, ഇതൊക്കെ എന്ത് മഹാഭാഗ്യം അറിയാം, ഇങ്ങനത്തെ ഇങ്ങനത്തെ ഫീഡ്ബാക്ക് എന്ന് പോലും പറയാൻ പറ്റൂല. ഇത് ഇത്രയും മാത്രം സ്നേഹം, സ്നേഹം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇങ്ങനത്തെ സ്നേഹം നിറഞ്ഞ കമന്റ്സ് ഒക്കെ കിട്ടുന്നത് ശരിക്കും ഋത്തുടെ മ്യൂസിക്കൽ മെച്യൂറിറ്റി ഒരളവില്ല തീർച്ചയായിട്ടും. ആൻഡ് ഔസേപ്പച്ചൻ സാർ പറഞ്ഞ പോലെ കുറെ സ്ഥലത്ത് ഈ ഡൈനാമിക്സ് ഒക്കെ എന്റെ ഹാർട്ട് പൊട്ടിപ്പോയടാ. In the burst, my heart is like in 1,000 pieces. So amazing. God thank bless you. Thank you. Appo Richu Kutna innu grade venoda enninakku ithre velliya compliment okke kittiyappo endine grade handing him that away was you. Venda endu thirichu venda venda reverse venda forward enna potta okkole onilla angane parayala chakra grade illa. അവസാനം ഞാൻ അവിടെ വന്ന് കടി തരണോ? പട്ടി നിനക്ക് കടി കൊടുത്തു, വിധുചേട്ടനും കടി കൊടുത്തു, പിന്നെ ഞാനും കൂടെ കടി കൊടുക്കാം. അപ്പൊ മാർക്ക് വേണ്ടല്ലോ, കടി മതി. കടി ഒരെണ്ണം കിട്ടിയത് അങ്ങ് ആവുന്നത് കിട്ടിക്കോളും കുറച്ച് നാളത്തേക്ക്. ഓക്കെ, ഐ തിങ്ക് ദ റൈറ്റ് പേഴ്സൺ ടു സേ ദിസ് വുഡ് ബി ഔസേപ്പച്ചൻ സാർ. ഞാൻ തന്നെ പറഞ്ഞാ മതിയല്ലോ അല്ലേ. ചേച്ചി, റിച്ചിനെ കുറിച്ച് രണ്ടു വാക്ക്. അത് വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞ എക്സ്ട്രീം. അടി ഒരു മൂഷികപ്പൂക്കുറ്റേ. Congratulations, you are awarded Extreme. അഴിതാച്ചു കണ്ണ് രണ്ടു വാടിപ്പോച്ചു, 40 നാൾ വിടിഞ്ചാച്ചു തുറുമ്പിന എളച്ചാച്ചു. ആസ കസങ്കുതയാ കൈ പിടിക്കാൻ വായാ കുഴി കുഴി കാഞ്ചു കിടക്കുന്ന വായാ ഏ വീരാ നെഞ്ചിൽ വലി വലി കൊഞ്ചം മറഞ്ഞു പോകട്ടു വായാ കണ്ണ കുഴി കുഴി കാഞ്ചു കിടക്കുന്ന വായാ നീ വായാ മയിൽ തോകൈ മേലെ മഴയെ പോലെ
ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ നമ്മളെല്ലാരും ഞെട്ടിച്ചു കളഞ്ഞ ഋതുരാജ്. വെൽക്കം റിച്ചുകുട്ടൻ ഓൺ സ്റ്റേജ്. റിച്ചുകുട്ടന് ടോപ്പ് സിംഗർ നൽകുന്ന ഒരു ഉപഹാരം. മൊമെന്റ് ഓഫ് ദി ഡേ ഔസേ ബച്ചൻ സാറ് വെച്ചുകൊടുക്കുന്നു. കണ്ണീരിൽ പിറിയാക്കൽ